ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാര നാട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇണ ചേരുമ്പോൾ അവൻ നിങ്ങളെ 7-14 ലോകത്തേക്കും കൂട്ടിക്കൊണ്ടുപോകും. ആണും പെണ്ണും ചേരുതാത്ത 10 കാര്യങ്ങൾ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ലൈംഗികതയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതാണ് നമ്മുടെ ചാനൽ തീം. കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചേരുതാത്ത 10 കാര്യങ്ങൾ. ഒന്ന്, ഉമ്മ വയ്ക്കാൻ അറിയില്ല, താല്പര്യമില്ല. നമ്മുടെ ഇടയിൽ ഇങ്ങനെയും മനുഷ്യരുണ്ട്. അവിശ്വസനീയമായി തോന്നാം. ലൈംഗിക ബന്ധത്തിനിടയിൽ ഇണയെ ചുംബിക്കാത്തവർ ധാരാളമുണ്ട്. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ച് ലൈംഗികത ഓടി വന്ന് തളപ്പിട്ട് കവുങ്ങിൽ കയറി പാക്ക് പറിക്കുന്ന രീതിയാണ്. 4-5 മിനിറ്റ് വെറും നനഞ്ഞ പടക്കം. ആസ്വാദ്യത നിറഞ്ഞ ലൈംഗിക ബന്ധത്തിന് ഉന്മാദം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കാനുള്ള വിഭ്രാന്തിയിൽ എന്ത് ചെയ്യണം എന്ന് അറിവില്ലാത്തതാകാം ഒരു കാരണം. ലൈംഗിക ബന്ധത്തിലെ ചില പൊസിഷനുകൾ ചുംബനത്തിന് സൗകര്യപ്രദമല്ലാത്തതും കാരണമാകാം. ഉയരത്തിൽ ഏറെ വ്യത്യാസമുള്ള ഇണകൾക്ക് ചുംബനം ബുദ്ധിമുട്ടായിരിക്കും. ഒരു പരിധിവരെ വായിലെ ദുഷിച്ച ഗന്ധവും ഇതിന് കാരണമാകാം. എന്തായാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഇണയ്ക്ക് പരമാവധി ചുംബനങ്ങൾ നൽകുക. പെണ്ണിൻ്റെ ഓരോ രോമകൂപവും ചുംബനത്തിനായി കൊതിക്കും. ആണും തൻ്റെ പങ്കാളിയുടെ ചുംബനത്തിനായി ദാഹിക്കുന്നുണ്ട്. അവൻ്റെ കീഴ്ചുണ്ട് ഒന്ന് കടിച്ചു വലിച്ചു നോക്കൂ. അവൻ നിങ്ങളെ 7-14 ലോകത്തേക്കും കൂട്ടിക്കൊണ്ടുപോകും. ചുംബനം എല്ലാ അർത്ഥത്തിലും ലൈംഗിക ബന്ധത്തിൻ്റെ തീവ്രത കൂട്ടും. ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ പലരും ഈ കാഴ്ചപ്പാടുള്ളവരാണ്. 2, അനവസരത്തിൽ ദന്തക്ഷതം ഏൽപ്പിക്കൽ. ചില മഹാന്മാരുണ്ട് പെണ്ണിൻ്റെ മുലഞ്ഞിട്ട് കടിച്ചുകൂടെയും, ഒരുമാതിരി നായിക്ക് എല്ലൻ കൃഷ്ണൻ കിട്ടിയ പോലെ. എന്തിനും ഒരു സമയമുണ്ട്, ആ സമയത്തെ അത് ആകാവൂ. വികാര തീവ്രത കൊണ്ട് ഇണയെ പാരമ്യത്തിലെത്തിക്കാൻ ഓരോ പങ്കാളിയും മോഹിക്കുന്നുണ്ട്. ചുംബനം, കരലാളനം, പ്രണയഭാഷണങ്ങൾ ഇവയെപ്പോലെ നഖക്ഷതമേൽപ്പിക്കലും വികാരങ്ങളെ ഇളക്കിമറിക്കും. എന്നാൽ ഇത് ഇണയുടെ വികാരം ഉത്തേജിതമായിട്ട് മാത്രം മതി. അല്ലെങ്കിൽ പങ്കാളിക്ക് വേദനയും ആസ്വാസ്ഥ്യവും മടുപ്പും ഒടുവിൽ കലഹവുമായിരിക്കും ഫലം. ലൈംഗിക ബന്ധത്തിനിടെ ഇണയെ വേദനിപ്പിച്ച് ലൈംഗിക സുഖം നേടുന്നത് ലൈംഗികതയല്ല, അതിനെ മാനസിക രോഗമായ സാഡിസം എന്നാണ് പറയേണ്ടത്. 3, ഉത്തേജക കേന്ദ്രങ്ങളിൽ സ്പർശിക്കില്ല. ചിലരുടെ വിചാരം, ഞാൻ ഷൂട്ടിംഗ് റേഞ്ചിലാണ്, ഒരു പോയിന്റ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, അവിടെ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യൂ. പാവം ഷൂട്ടർ. ജനനേന്ദ്രിയം, അതിൻ്റെ പരിസരങ്ങൾ, സ്തനമേഖലകൾ, സ്തനാഗ്രം ഇവയൊക്കെ ഉശിരൻ ഉത്തേജന കേന്ദ്രങ്ങൾ തന്നെയാണ്. എന്നാൽ ഇണയ്ക്ക് വികാരോത്തേജനം പകരുന്ന മറ്റു കേന്ദ്രങ്ങളും ശരീരത്തിലുണ്ടെന്ന് അറിയുക. ചെവി, കൺപോളകൾ, കാൽമുട്ടുകൾ, കൈത്തണ്ടകൾ, വയർ, അടിവയർ, പിൻഭാഗം, നിതംബം, കഴുത്തിന് പുറകുവശം, ഇവയെല്ലാമാണ് പ്രചോദന സ്ഥാനങ്ങൾ. ഇത്തരം സ്ഥലങ്ങളിൽ സൗമ്യമായി സ്പർശിക്കുകയോ തലോടുകയോ ഉമ്മ വയ്ക്കുകയോ ചെറുതായി നഖക്ഷതമേൽപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടാൽ ഇണയെ ആനന്ദത്തിലേക്ക് നയിക്കുവാൻ കഴിയും. മാത്രമല്ല ഇണയ്ക്ക് പകരുന്ന ഈ ലാളനകളിൽ പലതും തിരികെ ലഭിക്കുകയും ചെയ്യും. 4, ബന്ധപ്പെടുമ്പോൾ ഭാരം മുഴുവൻ ഇണയുടെ മുകളിൽ. ഒരിക്കലും അരുത്. നിങ്ങളുടെ ഭാരം താങ്ങുന്ന ഒരു ചുമട് താങ്ങിയല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളി. അതുകൊണ്ട് തന്നെ കരുതലോടെ കൈകളോ കൈമുട്ടുകളോ കിടക്കയിൽ അമർത്തുകയോ കാൽമുട്ടുകൾ കിടക്കയിലൂന്നി ഭാരം പങ്കാളിക്ക് അസൗകര്യമാകാത്ത വിധം ക്രമീകരിക്കുകയോ ചെയ്യണം. ശ്വസനം തടസ്സപ്പെട്ടാൽ ബന്ധപ്പെടലിൻ്റെ ആസ്വാദ്യത തന്നെ നഷ്ടമാകും. ഇണയുടെ സഹകരണത്തിന് അത് തടസ്സമാകുകയും ചെയ്യും. എന്തായാലും 64 ലൈംഗിക നിലകൾ നമുക്കുണ്ട്. ആയാസരഹിതമായ ഒന്ന് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. 5, സ്കലനം ഒന്നെങ്കിൽ നേരത്തെ അല്ലെങ്കിൽ വളരെ വൈകി. 2 വേണ്ടത്. ഇരുവർക്കും ഏറെക്കുറെ ഒരുപോലെ രതിമൂർച്ചയിലെത്താനാകും വിധം സമയം ക്രമീകരിക്കുക. നിരന്തര പരിശീലനം കൊണ്ട് പേശികളെ നിയന്ത്രിച്ചാൽ പുരുഷന്മാർക്ക് സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ രണ്ടിനുമിടയിൽ നിർത്തുകയോ ചെയ്യാവുന്നതാണ്. ബന്ധപ്പെടാൻ തുടങ്ങിയ ശേഷം വളരെ പെട്ടെന്ന് സ്കലനമുണ്ടായാൽ അത് ഇണയെ നിരാശപ്പെടുത്തും. വളരെ വൈകിപ്പോയാലും ബന്ധപ്പെടൽ ഒരുപക്ഷെ ഇണയ്ക്ക് വിരസമായും തീരാം. ആവുന്നത്ര സമയം ബാഹ്യലീലകളുമായി കഴിച്ചുകൂട്ടുകയും ഒടുവിൽ ബന്ധപ്പെടുകയും ചെയ്താൽ ഈ പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിക്കാവുന്നതാണ്. 6, സ്വന്തം കാര്യം കഴിയുമ്പോൾ കിടന്നുറങ്ങുക. ഇണയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അവഗണനയാണിത്. തൻ്റെ ഇണ പൂർണ്ണ സംതൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാനുള്ള കടമ പങ്കാളിക്കുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും സ്കലനം ഉണ്ടാവാത്ത അപൂർവം ചിലരുമുണ്ട്. ഇവർക്ക് ചില പ്രത്യേക രീതിയിലുള്ള ഉത്തേജനം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അത്തരക്കാർക്ക് ആദ്യം പങ്കാളിയെ രതിമൂർച്ചയിലെത്തിക്കുക, അതിനുശേഷം മാത്രം നൽകിയത് പങ്കാളിയോട് തിരിച്ചു വാങ്ങുക. 7, ക്ലൈമാക്സ് മുന്നറിയിപ്പ് നൽകാതിരിക്കൽ. ഈ രീതി ലൈംഗിക ബന്ധത്തിൻ്റെ ആസ്വാദ്യത കുറയ്ക്കും. സ്വാഭാവിക ബന്ധപ്പെടൽ സമീപനത്തിലും കാമലീലകളിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രതിമൂർച്ച സമീപിക്കുമ്പോൾ അതേക്കുറിച്ച് പങ്കാളിയോട് മുന്നറിയിപ്പ് നൽകുക. വികാരമൂർച്ച പ്രകടിപ്പിക്കുന്ന പ്രത്യേകതരം ശബ്ദങ്ങൾ, ആലിംഗനങ്ങൾ,
ചുംബനങ്ങൾ ഇവ കൊണ്ടൊക്കെ സൂചന നൽകാം, അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് എത്തുന്നു എന്ന് വാക്കുകളിലൂടെ സൂചന നൽകാൻ ശ്രമിക്കുക. 8. വൈവിധ്യത്തിന് എതിരെ നിൽക്കുക. ലൈംഗികതയിലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വ്യക്തിഗതമാണ്. സാമൂഹിക പരിസ്ഥിതി, കുടുംബ പശ്ചാത്തലം ഇവയൊക്കെ ലൈംഗികതയിൽ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. വിചിത്രമായ രീതികളിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന ധാരാളം പേർ പുതിയ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇവരൊക്കെ മുമ്പുണ്ടായിരുന്നതാനും. എന്തായാലും നിങ്ങൾക്ക് വൈചിത്രമുള്ള ലൈംഗിക രീതികളും സങ്കല്പങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും അക്കാര്യം പങ്കാളിയെ നേരത്തെ അറിയിച്ചിരിക്കണം. അസ്വാഭാവികമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആദ്യ ദിവസം ഭാര്യയെ അതിന് പ്രേരിപ്പിച്ചാൽ ആഗ്രഹിക്കുന്ന പ്രതികരണമാവില്ല ലഭിക്കുക. ചിലപ്പോഴത് ആയുഷ്കാല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. 9. നിശബ്ദമായി ബന്ധപ്പെടൽ. ഈ ധാരണ ശരിയല്ല. ലൈംഗിക ബന്ധം ദിവ്യമായ ഒരു സൗഖ്യവും സംയോജനവും കൂടിയാണ്. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ആഹ്ലാദങ്ങൾ ഒക്കെ പരസ്പരം സംക്രമിപ്പിച്ചാൽ അതിന് ആസ്വാദ്യത വർദ്ധിക്കും. നിങ്ങൾ ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തുമ്പോൾ കാര്യം ഇണയെ അറിയിക്കാൻ മടിക്കുകയേ വേണ്ട. വേഗം, നന്നായി എന്നിങ്ങനെ വികാരതീവ്രമായ ശബ്ദങ്ങളിലൂടെ നിങ്ങളുടെ ആഹ്ലാദം ഇണ മനസ്സിലാക്കുമ്പോൾ പങ്കാളിക്കും ലൈംഗിക ആഹ്ലാദത്തിന് പുറമെ മാനസിക ഉല്ലാസവും ലഭിക്കുന്നു. ഇത് ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാനും സമ്പൂർണമാക്കാനും സഹായിക്കും. 10. വെറും ഒരു യാന്ത്രികമായ പ്രവൃത്തി. രതി എന്നത് കേവലമായ ലിംഗയോനി സംയോഗം മാത്രമല്ല, അത് വെറുമൊരു പ്രവൃത്തിയല്ല. ഇതിന് വ്യക്തിപരം, കുടുംബപരം, സാമൂഹ്യം എന്നിങ്ങനെ വിവിധങ്ങളായ തലങ്ങളുണ്ട്. അത് ആഹ്ലാദകരമായി നിറവേറ്റുക എന്നത് വ്യക്തിയുടെ കടമ കൂടിയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധപ്പെടൽ അവസാനിപ്പിക്കുന്നത് ചില പുരുഷന്മാരുടെ ആയാസം കുറച്ചേക്കാം. എന്നാൽ പല സ്ത്രീകളും അത് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ വേഗത കൂട്ടി, ചിലപ്പോൾ സാവധാനം. അങ്ങനെ നിങ്ങളും പങ്കാളിയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ശാരീരിക ശേഷി കൂട്ടാനും തെളിയിക്കാനുമുള്ള സ്ഥലമല്ല കിടപ്പറയെന്ന് തിരിച്ചറിയുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ ഫിർമലെങ്കിൽ. ബൈ ബൈ.